നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹമുള്ളവർ, ഇന്നത്തെ ആദ്യ രണ്ട് വായനകളും പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റുന്ന സന്ദേശം, ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതുമായ ഒരു വിഷയത്തെയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ദൈവവുമായിട്ടും സഹോദരങ്ങളുമായിട്ടും നമുക്ക് രമ്യതപ്പെടാൻ പറ്റണം. ചിലപ്പോൾ ദൈവത്തോടൊക്കെ നമുക്ക് രമ്യതപ്പെടാൻ ഒരു പരിധിവരെ പറ്റും. ഇപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങും, ഈ ദിവസങ്ങളിൽ കുറച്ചും കൂടി ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങും, നമ്മുടേതായ ആത്മീയ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യാപരിക്കാൻ തുടങ്ങും. പക്ഷെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എത്രമാത്രം നമ്മൾ രമ്യതപ്പെട്ടു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ചില മുറിഞ്ഞു പോയ ബന്ധങ്ങൾ, തകർന്നു കിടക്കുന്ന ബന്ധങ്ങൾ, നമ്മുടെ സ്നേഹവലയത്തിൽ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്നവർ, അതെല്ലാം തിരിച്ചു പിടിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. അവിടെയാണ് ദൈവം പ്രീതിപ്പെടുന്നതെന്ന് ഇന്നത്തെ രണ്ട് വായനകളെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ദിവസം കരങ്ങൾ കൂപ്പി തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. ഏതെങ്കിലും ബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ടോ? നമ്മുടെ കാരണം കൊണ്ടാകാം, ചിലപ്പോൾ അവരുടേതായ ചില സ്വഭാവ ദൂഷ്യം കൊണ്ടൊക്കെ ആകാം, പല കാരണങ്ങൾ നമുക്കുണ്ടാകാം പറയാൻ. പക്ഷെ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ബന്ധം മുറിഞ്ഞു കിടക്കുന്നതിൽ ഒരു കാരണവും ഒരു ന്യായീകരണവും നമുക്കില്ല. നമ്മുടെ ചില സ്വാർത്ഥത കൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ടോ? നമ്മുടെ ചില ഇഷ്ടങ്ങളെ പരിപാലിച്ചപ്പോൾ കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും തകർന്നു പോകാൻ നമ്മൾ മൂലം കാരണമായിട്ടുണ്ടോ? പക്ഷേ ദൈവമായിട്ട് ഇന്നലകളിൽ നല്ല ബന്ധമുണ്ടായിരുന്നാണ്, ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നാണ്. ഇപ്പോൾ പ്രാർത്ഥനയില്ല, പരിത്യാഗമില്ല, ദൈവസ്നേഹവുമില്ല, ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യം പോലും നഷ്ടപ്പെട്ടൊരവസ്ഥയിലേക്ക് നമ്മുടെയൊക്കെ ജീവിതം എത്തി നിൽക്കുന്നുണ്ടാകാം. നമ്മുടെ അവസ്ഥകളെ ദൈവത്തിന് കൊടുക്കുമ്പോൾ, തമ്പുരാനെ എൻ്റെ ജീവിതത്തിൽ ഒരു തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഏതെങ്കിലും ബന്ധങ്ങളിൽ ഒരു പുനഃസ്ഥാപനം ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് എൻ്റെ ജീവിതത്തെ നീ കൈപിടിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഏതെങ്കിലും ബന്ധങ്ങൾ മുറിയാൻ കാരണമായെങ്കിൽ തമ്പുരാനോട് മാപ്പ് ചോദിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വിഴ എന്റെ വലിയ വിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ നമ്മെ കഴുകി വിശുദ്ധീകരിച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധമായ ഉപവാസം വഴി ക്രിസ്തീയ പോരാട്ടത്തിൻ്റെ ഒരുക്കം സമാരംഭിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ നാരകീയ ശക്തികൾക്കെതിരായി പോരാടുന്ന ഞങ്ങൾ ആത്മസംയമനത്തിൻ്റെ സഹായത്താൽ ശക്തരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നൊന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പ്രിയപുത്രനുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന
അങ്ങ് കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സുമാറ്റി ശിക്ഷ പിൻവലിച്ച് തനിക്ക് ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കാനുള്ള അനുഗ്രഹം തരികയില്ലെന്ന് ആരറിഞ്ഞു? സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചുകൂട്ടുവിൻ, ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ, സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ. ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൂട്ടുവിൻ, കുട്ടികളെയും മുലകുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവിൻ. മണവാളൻ തൻ്റെ മണവറയും മണവാട്ടി തൻ്റെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്നുകൊണ്ട് നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശം സംരക്ഷിക്കണമേ. എവിടെയാണ് അവരുടെ ദൈവം എന്ന് ജനതകൾ ചോദിക്കാൻ ഇടവരുന്നതെന്തിന്? അപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാവുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. കർത്താവേ, അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങളിൽ കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യതിരേഖത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. കർത്താവേ, അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങളിൽ കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. കർത്താവേ, അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. കർത്താവേ, അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങളിൽ കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. കർത്താവേ, അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. കർത്താവേ, അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങളിൽ കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. കർത്താവേ, അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. കർത്താവേ, അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങളിൽ കനിയണമേ, ഞങ്ങളിൽ കനിയണമേ. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവിടുന്ന് അരുൾ ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം.
കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവേ, അനന്ത മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. ഇന്ന് നിങ്ങൾ ഹൃദയം കഠിനമാക്കാതെ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുക. കർത്താവായ യേശു ക്രിസ്തുവേ, അനന്ത മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 6:1-6 16-18 തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളിലും കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. എന്നും ഈ ജീവിതം അൾത്താരയിൽ നാഥ കാഴ്ചയായി നൽകുവാൻ കഴിഞ്ഞുവെങ്കിൽ ീലാസയിലെൻ്റെ അധ്വാനവും തിരുക്കാസയിലെൻ്റെ സ്വപ്നങ്ങളും കർത്താവെ കാഴ്ചയായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു.
എന്നും ഈ ജീവിതം അൾത്താരയിൽ നാഥ കാഴ്ചയായി നൽകുവാൻ കഴിഞ്ഞുവെങ്കിൽ പീലാസയിലെൻ്റെ അധ്വാനവും തിരുക്കാസയിലെൻ്റെ സ്വപ്നങ്ങളും കർത്താവെ കാഴ്ചയായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. സഹോദരൻ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, തപസ് കാലത്തിന്റെ ആരംഭത്തിൽ ആഘോഷപൂർവ്വം ഞങ്ങൾ ബലിയർപ്പിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രായച്ചിത്തത്തിന്റെയും പരസ്നേഹത്തിന്റെയും പ്രവൃത്തികൾ വഴി തിന്മ നിറഞ്ഞ ആസക്തികൾ നിയന്ത്രിച്ചുകൊണ്ട് മോചനം പ്രാപിച്ച് പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ പുത്രന്റെ പീഡാസഹനം ഭക്തിപൂർവ്വം ആചരിക്കാൻ ഞങ്ങളെ അർഹരാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മാനസങ്ങളുടെ പരിശുദ്ധി വീണ്ടെടുക്കാൻ സവിശേഷമായ കാലം കൃപാപൂർവം അങ്ങേ മക്കൾക്ക് അങ്ങ് കൽപ്പിച്ചു നൽകിയല്ലോ. അതുവഴി അമിതമായ അഭിലാഷങ്ങളിൽ നിന്നും വിമുക്തമായ മനസ്സോടെ അവർ നശ്വരമായവയിൽ നിന്നും മോചിതരായി അനശ്വരമായവയിൽ മുഴുകുവാനും ഇടയാകുമാറാകട്ടെ. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും, ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന, തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ, ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞഗണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നുറ്റുകൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ
പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും രൂപത അധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. എല്ലാവരിലും ഖനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പൊസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദിവസം എഴുന്നേറ്റ് നിന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിയോഗങ്ങളെയും ഈ കാലഘട്ടത്തിന് വേണ്ടി നമ്മളെടുത്ത എല്ലാ തീരുമാനങ്ങളെയും പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പൊസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടു കൂടെ. പരസ്പരം സന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുക. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപഭാരം മുഴുവനേറ്റെടുത്ത ഈശോ, നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി വീണ്ടെടുപ്പിന്റെ അച്ചാരമായി കാൽവരിയിൽ തീർന്നവൻ, ഈ ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശു ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ സ്വീകരിച്ച കൂദാശകൾ ഞങ്ങൾക്ക് പോഷണമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ ഉപവാസം അങ്ങേക്ക് പ്രീതികരവും ഞങ്ങൾക്ക് സൗഖ്യദായവും ആകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.